ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്റ്റാർ പോണ്ടർ എന്ന ആപ്പാണ്. ഇതൊരു ഗെയിമിംഗ് ആപ്പാണ്. ഇതിൽ സ്പോർട്സ് ഗെയിംസ് തന്നെയാണ് മുഖ്യം. അതിനോടൊപ്പം ബെഡ് ഫെയർ, എക്സ്ചേഞ്ച്, കാസിനോ ഗെയിംസ്, റമ്മി തുടങ്ങിയ വിവിധങ്ങളായ ഗെയിമുകളും നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും. രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ 301 രൂപ സൈനപ്പ് ബോണസായി നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൽ രജിസ്റ്റർ ചെയ്താൽ ID പ്രൂഫ് ഒന്നും വേണ്ട എന്നതാണ്. കൂടാതെ ആദ്യ ഡെപ്പോസിറ്റിൻ്റെ 100% സ്പോർട്സ് വെൽക്കം ബോണസായി ലഭിക്കും. ഇനി അത് കാസിനോ ഗെയിം ആണെങ്കിൽ 101% ലഭിക്കും. കൂടാതെ 5000 രൂപ വരെ ഡെയിലി ബോണസും നിങ്ങളുടെ കൂട്ടുകാർക്ക് റെഫർ ചെയ്താൽ സ്പെഷ്യൽ ബോണസുമെല്ലാം ലഭിക്കും. ഒപ്പം പണം സ്വന്തമാക്കി കഴിഞ്ഞാൽ അതൊരു ദിവസത്തിനകം നിങ്ങളുടെ ബാങ്കിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് താഴെ തന്നിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് സ്റ്റാർ പോണ്ടർ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ ആരംഭിക്കും. ഈ IPL ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഏറ്റവും ആനന്ദം നൽകുന്ന പ്രകടനം അത് ഹാർദിക്കിൻ്റേതാകും. ഒരു കാലത്ത് ഇന്ത്യയുടെ വിശ്വസ്തനായിരുന്ന ഓൾറൗണ്ടറായിരുന്ന അദ്ദേഹം പിന്നീട് നിരന്തരം വേട്ടയാടിയ പരിക്കിനെ തുടർന്ന് ബൗളിംഗ് ചെയ്യാതാവുകയും ബാറ്റിംഗിൽ ആ പഴയ കുംഫു പാണ്ഡ്യ ലെവലിലേക്ക് ഉയരാതിരിക്കുകയും ചെയ്തതോടെ ഇന്ത്യൻ ആരാധകർ ഒട്ടാകെ നിരാശയിലായി. കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യയുടെ പരാജയത്തിൻ്റെ പ്രധാന കാരണം പാണ്ഡ്യയുടെ ഫോമിലില്ലായ്മ തന്നെയായിരുന്നു. ഇനി കഴിഞ്ഞ IPL കാര്യമെടുത്താലും മുംബൈ ടീമിനൊരു ബാധ്യത പോലെയായിരുന്നു പാണ്ഡ്യ. എന്നാൽ തൻ്റെ ശാരീരികാവസ്ഥ സ്വയം തിരിച്ചറിഞ്ഞ് ക്രിക്കറ്റിൽ നിന്നും വിട്ടുനിന്ന് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കഠിന പ്രയത്നം നടത്തി ഇത്തവണത്തെ IPL അദ്ദേഹം പഴയ ആരോഗ്യവനായ പാണ്ഡ്യയായി മാറി. 140 മുകളിൽ നിരന്തരം പന്തെറിയാനും ബാറ്റിങ്ങിൽ പഴയ താളം വീണ്ടെടുക്കാനും അദ്ദേഹത്തിന് ഇപ്പോൾ സാധിക്കുന്നുമുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കളികളിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇത്തരം IPL വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പൊതുവെ ഫിനിഷർ എന്ന നിലയ്ക്ക് പേരെടുത്ത ഹാർദിക് പക്ഷേ സ്വയം നായകനായപ്പോൾ തനിക്ക് ബാറ്റിംഗ് ഓർഡറിൽ സ്ഥാനക്കയറ്റം കൊടുക്കാനാണ് അദ്ദേഹം തുനിഞ്ഞത്. മറ്റു നിരയിൽ അദ്ദേഹം ടീമിൻ്റെ നട്ടലായി നിലകൊള്ളാൻ ആരംഭിച്ചതോടെ ടീമിന് നല്ലൊരു കെട്ടുറപ്പ് ലഭിച്ചു. ഇന്നലെ ഓപ്പണർ ഗിൽ പെട്ടെന്ന് പുറത്തായതോടെ 1-0 പാണ്ഡ്യ ക്രീസിലെത്തിയത്. വളരെ പെട്ടെന്ന് ടച്ച് കണ്ടെത്തിയ അദ്ദേഹം ടീമിനെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിച്ചു. അതിനിടയിലാണ് ഗുജറാത്ത് ആരാധകരെയും ഇന്ത്യൻ ആരാധകരെയും ഒരുപോലെ നടക്കുന്ന ഒരു സംഭവം അരങ്ങേറിയത്. ഇന്ത്യൻ ബൗളിംഗിലെ പുതിയ അതിവേഗക്കാരൻ ഉംറാൻ മാലിക് അതിവേഗതയിൽ എറിഞ്ഞൊരു പന്ത് പാണ്ഡ്യയുടെ ഹെൽമെറ്റ് ഗ്രില്ലിൽ കൊണ്ടു. പണി പാടുമോ എന്ന് ഒരു നിമിഷം തോന്നിച്ചെങ്കിലും കണക്ഷൻ ടെസ്റ്റിന് പോലും വിധേയമാകാതെ പാണ്ഡ്യ കോസലില്ലാതെ നിന്നു. എന്നാൽ ഉംറാൻ മാലിക്കിനുള്ള മറുപടി പാണ്ഡ്യ കാത്തുവച്ചിട്ടുണ്ടായിരുന്നു. അതേ ഓവറിൽ മാലിക്കിനെതിരെ തുടരെ തുടരെ 2 ബൗണ്ടറി അടിച്ച പാണ്ഡ്യ ഉംറാന്റെ വേഗതയെ തന്റെ ഉശിരി കൊണ്ട് നേരിട്ടു. അതിന് മറുപടിയായി മാലിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ് പങ്കാളി വേഡിനെ പുറത്താക്കിയെങ്കിലും കിട്ടിയ അവസരത്തിൽ മാലിക്കിനെതിരെ ഒരു സിക്സർ കൂടി പായിച്ച് ഉംറാന് മേൽ ആധിപത്യം നേടി. മറുവശത്ത് വിക്കറ്റുകൾ നിലം പൊത്തുമ്പോഴും പിടിച്ചു നിന്ന് അർദ്ധശതകം നേടി ടീമിനെ നല്ല സ്കോറിലെത്തിക്കാൻ പാണ്ഡ്യയ്ക്ക് പ്രചോദനമായതും ഉംറാന്റെ ബൗൺസറാണെന്ന് വേണം കരുതാൻ. തനിക്കേറ്റ അടിയിൽ നിന്നും വാശി കയറിയാണ് പാണ്ഡ്യ നല്ലൊരു ഇന്നിങ്സ് കളിച്ചു തീർത്തത്. കഴിഞ്ഞ ദിവസത്തെ ഇരുവരുടെയും പ്രകടനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തുകൾ എന്തൊക്കെയാണ് നിരീക്ഷണങ്ങൾ ചുവടെ ചേർക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.